എല്ലാവർക്കും നമസ്കാരം. ഏഞ്ചുറി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന നമ്മുടെ LDC നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ നമ്മൾക്ക് January 3 വരെ അപേക്ഷിക്കാമെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലുള്ള സംശയങ്ങളായിരിക്കും, എന്നായിരിക്കും പരീക്ഷ, ഇനി ഏതൊക്കെ ജില്ലകളിൽ അപേക്ഷിക്കണം അല്ലെ, കട്ട് ഓഫ് മാർക്ക് കഴിഞ്ഞ തവണ എങ്ങനെയൊക്കെ ആയിരുന്നു, ഒരു 4 വർഷത്തിന് ശേഷമാണ് ഇത് വിളിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒരു അനലൈസിസ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി, നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതായത് ഇപ്പൊ നിലനിൽക്കുന്ന റാങ്ക് പട്ടികയിൽ എത്ര തവണ അല്ലെങ്കിൽ എത്ര അപേക്ഷകരുണ്ടായിരുന്നു, അതിൽ എത്രയാണ് കട്ട് ഓഫ് മാർക്സ്, അതിൽ റാങ്ക് പട്ടികയിൽ എത്ര ആളുകൾ ഉൾപ്പെട്ടിരുന്നു എന്ന് ജില്ല തിരിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ തിരുവനന്തപുരത്ത് 198,186 പേര് കഴിഞ്ഞ തവണ അപേക്ഷിച്ചിട്ടുണ്ട്. അതില് റാങ്ക് പട്ടികയിൽ 2,596 പേരാണ് ഉൾപ്പെട്ടത്. കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം, 52.67 ആണ് കട്ട് ഓഫ് മാർക്ക് വരുന്നത്. ഓക്കെ, തിരുവനന്തപുരം ജില്ലയിലെ കട്ട് ഓഫ് ആണ് കേട്ടോ നമ്മൾ പറയുന്നത്. ദെൻ കൊല്ലം ജില്ലയില് 134,208 പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത്. അതിൽ റാങ്ക് പട്ടികയിൽ 1,602 പേർ ഉൾപ്പെട്ടു. അതിന്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 54.67 ആണ്. ഓക്കെ, ദെൻ ആലപ്പുഴ ജില്ലയിലെ 1,11,114 പേര് അപേക്ഷിച്ചപ്പോൾ അതിൽ 1,390 പേരാണ് പട്ടികയിൽ ഉൾപ്പെട്ടത്. അതിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 48.67 ആയിരുന്നു. ഓക്കെ, ദെൻ പത്തനംതിട്ടയില് 8,34,112 പേരാണ് അപേക്ഷിച്ചത്. അതിൽ റാങ്ക് പട്ടികയില് 1,132 പേരാണ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ 1,132 എന്ന് പറയുന്നതിൽ കട്ട് ഓഫ് 52 വരുന്നത്. ദെൻ കോട്ടയം ജില്ലയിൽ 118,944 പേര് അപേക്ഷിച്ചപ്പോൾ അതിൽ 1,686 പേര് റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടു. കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 54.67 ആണ്. ഓക്കെ, നമ്മുടെ കൊല്ലം ജില്ലയിലും അതേപോലെ തന്നെ കോട്ടയത്തും എന്താണ് 54.67 തന്നെയാണ് കട്ട് ഓഫ് വരുന്നത്. ഇടുക്കിയിലാണെങ്കിൽ 63,590 പേരാണ് അപേക്ഷിച്ചിരിക്കുന്നത്. അതിൽ 1,162 പേര് റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടു. 49 ആയിരുന്നു കട്ട് ഓഫ് മാർക്ക്. മറ്റുള്ളത് കണ്ടറിയുമ്പോൾ കുറവാണ് അല്ലെ. ദെൻ എറണാകുളത്ത് നോക്കുമ്പോൾ 176,703 പേര് അപേക്ഷിച്ചു. അതിൽ 2,308 പേരാണ് റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടത്. 53 കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കട്ട് ഓഫ് മാർക്കും അപേക്ഷകളുടെ എണ്ണവും കണ്ടിട്ട് നമ്മൾ അതൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾക്ക് ഇനി അപേക്ഷിക്കുമ്പോൾ ഏത് ജില്ല അപേക്ഷിക്കണം എന്നുള്ളത് തിരഞ്ഞെടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ വളരെ നല്ല രീതിയിലുള്ള ഒരു അപേക്ഷകൾ തന്നെ നമ്മൾ ഇത്തവണയും പ്രതീക്ഷിക്കാം. നമ്മൾ പത്തനംതിട്ടയിൽ തന്നെ നോക്കുമ്പോൾ 834,112 ആളുകളാണ് അപേക്ഷിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 52 ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഒരു പേജിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് കൊല്ലവും അതേപോലെ തന്നെ കോട്ടയവും 54.67 ഒക്കെയാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്തത് നോക്കാം. തൃശൂർ ജില്ലയിലെ 198,186 പേർ അപേക്ഷിച്ചപ്പോ അതിൽ 2,596 പേരാണ് റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടത്. അതിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 52.67 ആണ്. ദെൻ പാലക്കാട് ജില്ലയിൽ 151,610 പേരാണ് അപേക്ഷിച്ചത്. അതിൽ 1,886 പേർ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടു. അതിൽ 54 പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ദെൻ മലപ്പുറത്താണെങ്കിൽ 166,265 പേര് അപേക്ഷിച്ചു. അതിൽ 2,012 പേർ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടു. അതേപോലെ തന്നെ 53 കട്ട് ഓഫ്. കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ 162,629 പേരാണ് അപേക്ഷിച്ചത്. അതിൽ റാങ്ക് പട്ടികയിൽ 1,979 പേര് ആണ് ഉൾപ്പെട്ടിരുന്നത്. 54.33 ആണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്.
വയനാട് ആണെങ്കിൽ 51,475 പേരാണ് അപേക്ഷിച്ചത്. 678 പേർ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടു. കട്ട് ഓഫും അത്യാവശ്യം കുറവ് തന്നെയാണ്, 50.67 ആയിരുന്നു. കണ്ണൂർ ജില്ലയിൽ 127,209 പേർ അപേക്ഷിച്ചപ്പോൾ അതിൽ 1,943 പേരാണ് റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടത്. 55.33 ആണ് കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. ദെൻ കാസർഗോഡ് ജില്ലയിൽ 63,490 പേർ അപേക്ഷിച്ചു. അതിൽ 1,064 പേർ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടു. 51.33 കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കട്ട് ഓഫ് നില നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്താണ്, നമ്മളുടെ കൊല്ലവും കോട്ടയും തന്നെയാണ് കട്ട് ഓഫ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. 54.67 ആയിരുന്നു കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ്. ഏറ്റവും കുറവ് കട്ട് ഓഫ് മാർക്ക് വന്നത് ആലപ്പുഴ ജില്ലയിലാണ്, 48.67. ഓക്കെ, ഇത് കഴിഞ്ഞ തവണത്തെ നിലവാരമാണ്. ഇത്തവണ നമ്മൾക്ക് ഒരുപാട് മാറ്റങ്ങളോട് കൂടിയിട്ടാണ് നമ്മുടെ LDC നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, പ്രിലിംസ് ഒഴിവാക്കി എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ രണ്ട് ഘട്ട പരീക്ഷയല്ല നമുക്ക് വരുന്നത്, ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം നിർണായകമായ ഒരു പരീക്ഷയായിരിക്കും. ഒട്ടും ഡിഫിക്കൽട്ടി ലെവൽ നിങ്ങൾ കുറച്ച് കാണരുത്. ഒരു ഘട്ട പരീക്ഷ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ലെവലും മറ്റുള്ള എല്ലാ രീതികളും ഉൾപ്പെടുത്തി നല്ല ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നമ്മൾക്ക് വേണ്ടി അവർ തയ്യാറാക്കുന്നത്. സോ കൃത്യമായ സിസ്റ്റമാറ്റിക് ആയൊരു പഠനം മാത്രമേ നമ്മളുടെ നല്ലൊരു റാങ്കിലോട്ട് എത്തിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴായിരിക്കും ഇനി എക്സാം എന്നൊരു സംശയം ഉണ്ടാവും. അപ്പൊ നമ്മളുടെ എക്സാം എന്ന് പറയുന്നത് ഒരു 5-6 മാസത്തിനുള്ളിൽ എന്ന് തന്നെയാണ് PSC അറിയിച്ചിരിക്കുന്നത്. ജനുവരി 1 PSC പുറത്തിറക്കുന്ന PSC കലണ്ടർ അല്ലെ, നമ്മുടെ എക്സാം കലണ്ടറിലൂടെ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ് നമുക്ക് അറിയാവാൻ സാധിക്കൂ. അതിലൂടെ മാത്രമേ ഒരു ഘട്ടം മാത്രമാണോ അല്ലെങ്കിൽ ഒരു ദിവസം മാത്രമായിട്ടാണോ അതോ 2-3 പരീക്ഷകളായിട്ട് അല്ലെ, കുറച്ച് ആളുകളുടെ അടിസ്ഥാനത്തിൽ, അപേക്ഷകരുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ 2 പ്രാവശ്യമായിട്ടൊക്കെ ആയിരിക്കും പരീക്ഷ നടത്തുക. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് PSC നിന്നും വരുന്ന ദിവസങ്ങളിൽ അറിയും. ഓക്കെ, അപ്പൊ ഈ അറിയുന്നതിനനുസരിച്ച് നിങ്ങളിലോട്ട് എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിൽ മറക്കാതെ ഓർത്തിരിക്കേണ്ട, വളരെയധികം ഇമ്പോർട്ടൻ്റോടുകൂടി ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്. കൃത്യമായ സിസ്റ്റമാറ്റിക്കായി നിങ്ങൾ പഠിച്ചാൽ തീർച്ചയായും നല്ലൊരു റാങ്കിലോട്ട് എത്താം. കാരണം നമ്മൾക്ക് മുന്നിലോട്ട് വരുന്നത് അത്രയും വലിയ ഒരു വേക്കൻസി ആണ്. നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ LPUP, KTET, അതേപോലെ തന്നെ ജനറൽ PSC എന്നിവയുടെ പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ LDC വേണ്ടി ഒരു സ്പെഷ്യൽ ബാച്ച് തന്നെ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തീർച്ചയായും വിജയമാണോ ആഗ്രഹിക്കുന്നത്, എയിംസിനൊപ്പം നിന്നോളൂ. നമ്മളുടെ ആപ്പിനകത്ത് നിങ്ങൾക്കായി ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ്, ലൈവ് സെഷൻസ്, PDF മെറ്റീരിയൽസ്, റെക്കോർഡ് ക്ലാസ്സസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. നമ്മൾക്ക് വളരെ നല്ല രീതിയിൽ പഠിക്കാം, നല്ല സിസ്റ്റമാറ്റിക് ആയി പഠിച്ചാൽ തീർച്ചയായും നല്ലൊരു റാങ്കിലോട്ട് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. നമ്മളുടെ കുട്ടികളെ കഴിഞ്ഞ തവണ 5 KTET കേരളത്തിൽ തന്നെ ടോപ്പ് റിസൾട്ട് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ LPUP വളരെ മികച്ചൊരു വിജയമാണ് എയിംസിലെ കുട്ടികൾ കാഴ്ചവെച്ചത്. അപ്പൊ നിങ്ങൾക്കും വിജയിക്കാം, നമ്മൾ ഉണ്ടാവും നിങ്ങളുടെ കൂടെ. ഞങ്ങളുടെ കുട്ടികളായി മാറുക, നിങ്ങളെ നമ്മൾക്ക് വിജയം ഉറപ്പിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾക്ക് LDയുടെ ബാച്ച് ജോയിൻ ചെയ്യുന്നതിനെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. അപ്പം നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.